Google Classroom grading students assignments and answers. Google Classroom vidyarthikalde assignmentukalkkum uttarangalkkum grade nalguna vidham. Vidyarthikal submit cheyidittulla assignmentukal adu pole avarude uttarangal iva nokki avakke engenaanu grade cheyuka ennaanu ee videoil parayunnathu. Nammude Google Classroom ile pupil enna tabil ippol students ennathil nerathe nammal invite aichirunnu mattu rendu per koodi ivide join cheyidayittu namukku kaanam. In class work tab, we will click on the class work tab. We will save the draft ഇതിനെ ഡ്യൂ ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല ഇത് ഇവിടെ അസൈൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇത് അസൈൻ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഈ പ്രവർത്തനം ഇപ്പോൾ കുട്ടികൾക്ക് കാണുന്നുണ്ടാവും നമുക്ക് രണ്ടാമത്തെ ഒരു പ്രവർത്തനം കൂടെ അസൈൻ ചെയ്യാം ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇതിന്റെ ഡ്യൂ നമുക്ക് പ്രത്യേക ഡ്യൂ ഡേറ്റ് നൽകേണ്ട ആവശ്യമില്ല നോ ഡ്യൂ ഡേറ്റ് അങ്ങനെ അസൈൻ ചെയ്യാം അസൈൻ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഇപ്പോൾ രണ്ട് പ്രവർത്തനങ്ങൾ ഓരോ കുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ടാവും ഇവിടെ ഗ്രേഡ്സ് എന്ന മെനുവിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ പേര് ഇവിടെ വന്നത് കാണാം അവർക്ക് പ്രത്യേക ഗ്രേഡുകൾ ഇല്ല അവരുടെ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല പീപ്പിൾ ടാബിൽ ഇപ്പോൾ മൂന്ന് കുട്ടികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ മൂന്ന് കുട്ടികളുടെയും അക്ഷരങ്ങൾ ആക്റ്റീവായി വന്നിട്ടുണ്ട് അഥവാ ഇവർ മൂന്ന് പേരും ഇപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇനി നമ്മൾ ആരെയും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ ക്ലാസ്സിൽ ചേരേണ്ട കുട്ടികളെയെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം മാനേജ് ഇൻവൈറ്റ് കോഡ്സ് ടേൺ ഓൺ എന്നത് നമുക്ക് ടേൺ ഓഫ് ഓഫ് ചെയ്യാം ഇങ്ങനെ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഇനി മറ്റാർക്കും ഈ ക്ലാസ് റൂമിലേക്ക് കയറാൻ കഴിയുകയില്ല ഈ കോഡുകൾ ലഭിച്ചാൽ പോലും അവർക്ക് ഈ ക്ലാസ് റൂമിലേക്ക് ഇനി ജോയിൻ ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിംഗ്സിൽ പോയി ഈ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം ഈ സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാം ക്ലാസ് കോഡ് ടേൺ ഓഫ് ക്ലാസ് കോഡ് ടേൺ ഓഫ് എന്നാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒരു കുട്ടിക്കും ഇപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ പുതുതായി ജോയിൻ ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നമുക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കാനും അവർക്ക് തിരിച്ച് ഉത്തരങ്ങൾ നൽകാനും ഇപ്പോൾ കഴിയും ഇവിടെ ഗ്രേഡ്സ് എന്ന ടാബിൽ ഇപ്പോൾ ഈ മൂന്ന് കുട്ടികളുടെ പേര് നമുക്കിവിടെ കാണാം അവർക്ക് നൽകിയ രണ്ട് പ്രവർത്തനങ്ങൾ അവർ ഉത്തരങ്ങൾ നൽകിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ക്ലാസ് വർക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർക്കുകളാണ് നമ്മളിപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ളത് അവയിൽ ഈ വർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേൺഡ് ഇൻ സീറോ എന്നും അസൈൻഡ് ത്രീ എന്നും കാണാം അഥവാ നമ്മൾ മൂന്ന് കുട്ടികൾക്ക് ഈ വർക്ക് നൽകി ആരും തന്നെ വർക്ക് തിരിച്ച് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മൂന്ന് പേർക്ക് നമ്മൾ ഈ പ്രവർത്തനം നൽകിയെന്നും ആരും തന്നെ ഈ പ്രവർത്തനം സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ബാക്കിയുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ് മെറ്റീരിയലുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ക്വിസും നമുക്ക് കുട്ടികൾക്ക് അസൈൻ ചെയ്യാം അതിനുവേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എഡിറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ആൾ സ്റ്റുഡൻസ് എന്ന ഭാഗത്ത് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രവർത്തനം കുട്ടികൾക്ക് കാണാൻ കഴിയും എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഈ പോസ്റ്റ് എന്നതിന് നേരെ പോസ്റ്റ് എന്നതിന് താഴെ ആൾ സ്റ്റുഡൻസ് എന്നതിൽ നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ പേര് കാണാം ഏതെങ്കിലും പ്രത്യേക കുട്ടികൾക്ക് മാത്രം നൽകിയാൽ മതിയെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്ത് നമുക്കിത് സെൻഡ് ചെയ്യാൻ കഴിയും ഇവിടെ ഇപ്പോൾ തൽക്കാലം എല്ലാ കുട്ടികൾക്കും പോസ്റ്റ് ചെയ്യുന്നു ഇത് രണ്ടും പോസ്റ്റ് ചെയ്തു അടുത്തതൊരു ചോദ്യമാണ് അതും ഇതുപോലെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാ കുട്ടികൾക്കും 10 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് ആസ്ക് എന്നാണ് ഇത് അപ്പോൾ നമ്മൾ ആസ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആസ്ക് ക്ലിക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ അടുത്ത ചോദ്യവും എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു ചോദ്യമായതുകൊണ്ട് ഇവിടെ ആസ്ക് എന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവർ ഉത്തരം ചെയ്താൽ മതിയെങ്കിൽ നമുക്കിത് ഷെഡ്യൂൾ ചെയ്യാം ഇവിടെ ഞാൻ ആസ്ക് ക്ലിക്ക് ചെയ്യുന്നു ദെൻ അവസാനത്തെ ഒരു
ക്വിസ് കൂടെ ഉണ്ട്, അതും ഞാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എല്ലാ കുട്ടികൾക്കും 10 മാർക്കോടുകൂടി ഡ്യൂ ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ നൽകാം. അതും ഞാനിവിടെ അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും, നേരത്തെ ഇവയെല്ലാം ഒരു ഇനാക്റ്റീവായിട്ടാണ് കണ്ടിരുന്നത്, ഇപ്പോൾ നല്ല ബ്രൈറ്റായിട്ടുള്ള പച്ച നിറത്തിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കാണാൻ കഴിയും. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പകുതിയാക്കാം എന്നതൊരു മെറ്റീരിയലാണ്. അതിൽ നമ്മൾ നേരത്തെ പരപ്പളവ് കാണാമെന്നില്ല, ടേൺഡ് ഇൻ അസൈൻഡ് ഇൻ എന്നുള്ള കാണാൻ കഴിയില്ല. കാരണം ഇതൊരു മെറ്റീരിയലാണ്, ഇവിടെ കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാനൊന്നുമില്ല. ഇത് ആ പ്രവർത്തനങ്ങൾ അവർ കാണാനുള്ളതാണ്. ഇവിടെ ക്വസ്റ്റിൻ എന്നതിലാണെങ്കിൽ നമുക്ക് ഇവിടെയും ഇതുപോലെ ടേൺഡ് ഇൻ അസൈൻഡ് 3 എന്ന് കാണാം. അതുപോലെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യവും ഇത്തരത്തിൽ 3 പേർക്കും അസൈൻ ചെയ്തതായിട്ട് കാണാം. ദെൻ അവസാനം നമ്മൾ നൽകിയ ക്വിസും 3 പേർക്കും അസൈൻ ചെയ്തതായിട്ട് കാണാം. ഈ സമയത്ത് നമ്മുടെ ഗ്രേഡ്സ് എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികൾക്ക് നൽകിയ മുഴുവൻ ചോദ്യങ്ങളും, ഇവിടെ നമ്മൾ ആദ്യം നൽകിയ 2 ചോദ്യങ്ങൾ, മുന്നറിവ് പരിശോധിക്കാൻ നൽകിയ 2 ചോദ്യങ്ങളാണിവ. അതിനുശേഷം നമ്മൾ മെറ്റീരിയലിനോട് കൂടി നൽകിയ 2 ചോദ്യങ്ങൾ, ഏറ്റവും അവസാനം നൽകിയ ഒരു ക്വിസ് അസൈൻമെൻറ്റ് എന്നിവയെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവരാരും തന്നെ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി അവർ ഓരോരുത്തരായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഡ്യൂ ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇന്ന് തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച വരെ സമയം കൊടുക്കുകയാണെങ്കിൽ 26-ാം തീയതിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സമയം കൊടുത്തു. ടൈം വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് വരെയാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് നമ്മൾ നൽകിയതിന് ശേഷം ഇത് സേവ് ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും അവസാനത്തെ ക്വിസിൻ്റെ പ്രവർത്തനം 26-ാം തീയതിക്ക് ശേഷം, ഈ ഒരു ഡേറ്റിന് ശേഷം നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ ഈ കുട്ടിക്ക് കഴിയില്ല. അതുവരെ മാത്രമേ ഈ കുട്ടിക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഗ്രേഡ്സ് എന്ന ടാബിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോ ഡ്യൂ, ആദ്യം നമ്മൾ നൽകിയ 2 പ്രവർത്തനങ്ങൾക്കും നോ ഡ്യൂ ഡേറ്റ് എന്നാണ് വന്നിട്ടുള്ളത്. പിന്നീട് 2 ചോദ്യങ്ങൾ നൽകി, അവക്കും നോ ഡ്യൂ ഡേറ്റ് എന്നാണ്. എന്നാൽ ഈ ക്വിസിന് മുകളിൽ ജൂലൈ 26 അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇത് 10 മാർക്കാണ്, ഇത് 10 മാർക്കാണ്, ഇതും 10 മാർക്കാണ്, ഇവ രണ്ടും 5 മാർക്കാണ്, ആകെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ 5-ാമത്തെ ചാപ്റ്ററിലെ 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നൽകിയതെന്ന് മനസ്സിലാക്കാം. കുട്ടികൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വീണ്ടും ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ആ സമയത്ത് നമ്മളിപ്പോൾ ടേൺ ഇൻ എന്ന് പറഞ്ഞ 1 ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അസൈൻഡ് എന്നുള്ളത് 2. അഥവാ നമ്മൾ 3 കുട്ടികളിൽ ഒരു കുട്ടി ഇപ്പോൾ ഈ പ്രവർത്തനം ചെയ്തതായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി 2-ാമത്തെ പ്രവർത്തനത്തിലും ക്ലിക്ക് ചെയ്യുമ്പോഴും അത്തരത്തിൽ കാണുന്നുണ്ട്, അഥവാ ഒരു കുട്ടി ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രേഡ്സ് എന്ന ഭാഗത്ത് പോയാലും നമുക്ക് മനസ്സിലാക്കാം ഈ എഴുതിയ കുട്ടി ഈ 2 പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഇതിന് നേരെയുള്ള, ഇതാണ് 1-ാമത്തെ പ്രവർത്തനം, ഇതിന് നേരെയുള്ള ഈ 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ സബ്മിഷൻ എന്നുണ്ട്. അഥവാ ഈ സബ്മിറ്റ് ചെയ്തത് നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ 3 കുത്തുകളിൽ വ്യൂ സബ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടി ചെയ്ത പ്രവർത്തനം ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ആ കുട്ടി ചെയ്ത പ്രവർത്തനം. ഒരു ചിത്ര ഫയലായിട്ടാണ് നമുക്കിതിവിടെ കിട്ടിയിട്ടുള്ളത്. നീളം, വീതി, പരപ്പളവ് എന്നിവ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് നൽകേണ്ട ഗ്രേഡ്, ആ കുട്ടിക്ക് നൽകേണ്ട മാർക്കാണ് ഇവിടെ. ഇത് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് 5 മാർക്കും നൽകാം. 5 മാർക്ക് നൽകിയതിന് ശേഷം ഈ ഫയൽ കുട്ടിക്ക് റിട്ടേൺ ചെയ്യാം. അഥവാ ഈ കുട്ടിക്ക് ഞാൻ 5 മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരം കുട്ടിയെ അറിയിക്കാനാണ് ഈ റിട്ടേൺ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നമുക്കിവിടെ എന്തെങ്കിലും കമാൻഡുകൾ വേണമെങ്കിൽ നൽകാം. ഗുഡ് എന്ന് വേണമെങ്കിൽ പ്രത്യേകമായി ടൈപ്പ് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് കുട്ടിക്ക് റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. റിട്ടേൺ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇനി വീണ്ടും ഇപ്പോൾ ഇവിടെ 5-ൽ 5 മാർക്ക് ഈ കുട്ടിക്ക് വന്നായിട്ട് നമുക്ക് കാണാം. ഇനി 2-ാമത്തെ പ്രവർത്തനം, ഇത് വേണമെങ്കിൽ നമ്മൾ ക്ലാസ് വർക്ക് എന്നതിൽ പോയിട്ട് അവിടെ നിന്നും നമുക്കിവിടെ ചെയ്യാം. ഈ 2-ാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേൺ ഇൻ എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നമുക്ക് ഈ പ്രവർത്തനം കാണാം. ഇവിടെ ഈ പ്രവർത്തനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത പ്രവർത്തനം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഒരു ഗൂഗിൾ ഡോക്സിലാണ് ഇത് ടൈപ്പ് ചെയ്തിട്ട് വിട്ടിട്ടുള്ളത്. ഇവിടെ 1-6, 2-6, 3-5 എന്ന രൂപത്തിൽ മാത്രമാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഉത്തരം പൂർണ്ണമല്ല എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിനൊരു 3
മാർക്ക് നൽകാം. 3 മാർക്ക് നൽകിയതിന് ശേഷം കുട്ടിക്ക് ഒരു പ്രൈവറ്റ് കമാൻഡ് വേണമെങ്കിൽ നമുക്ക് നൽകാം, ഡു എഗെയിൻ, വീണ്ടും ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ വഴിയെല്ലാം എഴുതി വൃത്തിയായിട്ട് എഴുതണം, അല്ലെങ്കിൽ ആ ചിത്രം ഒന്നുകൂടി വരച്ച് ചെയ്യണം എന്ന രൂപത്തിലുള്ള കമാൻഡുകളൊക്കെ നമുക്കിവിടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഇതും നമുക്ക് റിട്ടേൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വിവരം കുട്ടിക്ക് ലഭിക്കും. അപ്പോൾ ഒരു കുട്ടിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. 1 മുഴുവൻ മാർക്കും കൊടുത്തു, നമ്മൾ മറ്റൊന്നിന് 3 മാർക്കുമാണ് കൊടുത്തത്. ഇനി ഗ്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ ഈ 2 മാർക്കുകളും ഇവിടെ കുട്ടിക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ് വർക്കിലെ ഈ ഭാഗത്ത് പരപ്പളവ് കാണാം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇത് 3 ഭാഗമായി മാറിയത് കാണാം. അതായത് 2 പേർക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സബ്മിറ്റ് ചെയ്തവർ ആരും എല്ലാവർക്കും ഗ്രേഡ് നൽകിയിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ഗ്രേഡ് നൽകിയിട്ടുണ്ട്, 2 പേർ ഇപ്പോഴും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, സബ്മിറ്റ് ചെയ്തവരായിട്ട് ആരുമില്ല, ഇത് അസൈൻ ചെയ്തു എന്നതാണ്. അതുപോലെ തന്നെ 2-ാമത്തേലും നമുക്ക് ഇത് വ്യക്തമായിട്ട് ഇവിടെ ഗ്രേഡ്സ് എന്ന പേജ് വീണ്ടും നോക്കുന്നു. ഈ സമയത്ത് നമുക്കിവിടെ ഈ 2 പ്രവർത്തനങ്ങളും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഇപ്പോൾ നമ്മൾ 1-ാമത്തെ പ്രവർത്തനം എത്ര പേർ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് ടേൺ ഇൻ 1 അസൈൻഡ് 1 ഗ്രേഡഡ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കൂടി ഈ അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ടേൺ ഇൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അസൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതുവരെയും ഈ പ്രവർത്തനം ചെയ്തിട്ടില്ല. ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്രേഡ് കൊടുത്തതാണ്. ഇനി 2-ാമത്തെ പ്രവർത്തനവും ഇത്തരത്തിൽ തന്നെയാണ്. ഒരാളും കൂടി ഈ പ്രവർത്തനം അസൈൻ ചെയ്ത് പ്രവർത്തനം ടേൺ ഇൻ ചെയ്തിട്ടുണ്ട്, അതായത് നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. മറ്റൊരാൾ ഇതുവരെ ഈ പ്രവർത്തനം ചെയ്തിട്ടില്ല, നേരത്തെ നമ്മൾ ഒരാൾക്ക് ഗ്രേഡ് കൊടുക്കുകയും ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഇപ്പോഴും 2 പേർക്ക് അസൈൻമെൻറ്റ് നൽകിയിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാം. അതുപോലെ ഗ്രേഡ്സ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്കിവിടെ ഗ്രേഡ് കൊടുക്കാൻ കഴിയും. അതുപോലെ വ്യൂ അസൈൻമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അസൈൻമെൻറ്റ് വ്യൂ ചെയ്യാനും കഴിയും. ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് മാർക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഈ 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ സബ്മിഷൻ കാണാം. ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ മാർക്ക് നമുക്കിവിടെ നൽകാം. ഞാനൊരു 8 മാർക്ക് നൽകി റിട്ടേൺ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ അടുത്ത ഒരു ചോദ്യം, നമുക്കിവിടെ കമാൻഡുകളും വേണമെങ്കിൽ നൽകാൻ കഴിയും. ഗ്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മാർക്ക് നൽകി. ഇപ്പോൾ ഈ മാർക്ക് നൽകിയതോടുകൂടി ഇവിടെ ഓവറാൾ ഗ്രേഡ് എന്ന ഭാഗത്ത് നമുക്ക് 80% ഗ്രേഡ് വന്നായിട്ട് കാണാം. വീണ്ടും അടുത്ത 1 നമുക്ക് വ്യൂ സബ്മിഷൻ കൊടുക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്, അതിന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനൊരു മാർക്ക് നൽകാം. റിട്ടേൺ ചെയ്യുന്നു. ഇപ്പോൾ 70% ആകെ ഗ്രേഡ് എന്ന അർത്ഥത്തിൽ വന്നു. ഇതിൻ്റെ മാർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ സബ്മിഷൻ. ഇവിടെ ഇതൊരു ക്വിസ് ഫയലാണ്. നമ്മൾ ഈ ഫയല് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നടത്തിയ ഒരു ക്വിസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാർക്ക് നൽകണമെങ്കിൽ നമുക്കറിയാം ഈ ഗൂഗിൾ ഫോമിൻ്റെ മാർക്കിൽ കുട്ടിക്ക് 10 മാർക്ക് ലഭിച്ചിരുന്നു. കുട്ടി ചെയ്തപ്പോൾ തന്നെ കുട്ടിക്ക് വ്യൂ സ്കോർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മാർക്ക് കുട്ടിയെ കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ മാർക്ക് നൽകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹോമിലുള്ള ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫോം, നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഗൂഗിൾ ഫോം ഇവിടെ ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം, ഇതാണ് ആ ഗൂഗിൾ ഫോം. ഈ ഗൂഗിൾ ഫോം ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് എന്ന ഭാഗത്ത് നോക്കൂ. ഇപ്പോൾ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ റെസ്പോൺസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് ആരുടെ റെസ്പോൺസ് ആണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അതിൽ എത്ര മാർക്കാണ് ലഭിച്ചത് എന്നെല്ലാം അറിയാൻ, നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ 40-ോ 50-ോ കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ വിൻഡോ തുറന്നു വരുന്നു. ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ വിൻഡോയിലേക്ക് ഈ മാർക്ക് വരുന്നത് നമുക്ക് കാണാം. നോക്കൂ, ഈ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇവിടെയുണ്ട്, അതുപോലെ സ്കോറും ഇവിടെയുണ്ട്. അപ്പോൾ 10-ൽ 10 മാർക്കാണ് ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ആ കുട്ടി നൽകിയ ഉത്തരവും നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഷീറ്റിൽ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ മാർക്ക് എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് 10 മാർക്കാണ് നൽകേണ്ടത് നമുക്ക് മനസ്സിലായി. എന്തെങ്കിലും കമാൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. വെരി ഗുഡ് എന്ന ഒരു കമാൻഡ് നൽകി പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് റിട്ടേൺ ചെയ്താലാണ് കുട്ടിക്ക് ഈ മാർക്ക് കാണാൻ കഴിയുക. ഇനി ഇത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അങ്ങനെ എല്ലാ കുട്ടികളുടെയും മാർക്ക് നമുക്ക് ചേർക്കാം. മറ്റു കുട്ടികളുടെ അസൈൻമെൻറ്റുകൾ നമുക്കിവിടെ നിന്ന് ഇതേപോലെ ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്തത് പ്രവർത്തനങ്ങൾ നോക്കാൻ കഴിയും. ഇപ്പോൾ ഗ്രേഡ്സിൽ 1-ാമത്തെ പേരുള്ള കുട്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തതായിട്ട് കാണുന്നു. 77.5% ഗ്രേഡ് കിട്ടിയതായിട്ട് നമുക്ക് കാണാം.
ഇത്തരത്തിൽ ബാക്കിയുള്ള കുട്ടികളും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുറക്ക് അവയുടെ ഗ്രേഡ് നമുക്ക് നൽകാൻ കഴിയും. അവയുടെ ഓവറോൾ ഗ്രേഡും നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയും.